അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, നമ്മുടെ പ്രഭാത വെളിച്ചം 506-ാമത്തെ ദിവസം അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഹദീസ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലെ സ്വഭാവ വൈശിഷ്ട്യമാണ് അവിടുത്തെ സൗമ്യ സ്വഭാവം, അവിടുത്തെ മൃദുലത എന്നുള്ളതൊക്കെ. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അലങ്കാരമേ ഉണ്ടാക്കും. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുകയാണ്. ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. തീർച്ചയായും ഈ മൃദുല സ്വഭാവം, ഈ സൗമ്യത എന്നുള്ളത് അതൊരു വിഷയത്തിൽ അലങ്കാരമല്ലാതെ ഉണ്ടാക്കൂലെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മൃദുലത ഏതൊരു വിഷയത്തിലുണ്ടോ ആ വിഷയത്തിൽ അലങ്കാരമാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു മൃദുലമായ രീതിയാണെങ്കിൽ ആ സംസാരത്തിൽ തന്നെ ഒരു അലങ്കാരം. അപ്രകാരം തന്നെ നമ്മളൊരാളോട് എന്തെങ്കിലും രീതിയിൽ പെരുമാറുമ്പോൾ ഒരു മൃദുലമായ സമീപനമാണെങ്കിൽ ആ പെരുമാറ്റത്തിലും അലങ്കാരം. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോട് ഒരുമിച്ചിരിക്കുമ്പോൾ മൃദുലമായ സമീപനമാണെങ്കിൽ അതിലെന്തൊരു അലങ്കാരം. റസൂലുള്ളാഹി തങ്ങളെ ശൈലി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടുന്ന് പറയുന്നു, വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനു. എന്നാൽ ഈ മൃദുല സ്വഭാവം ഒരു വിഷയത്തിൽ ഊരപ്പെടുന്നുവോ അവിടെ ഏറ്റവും വലിയ പരാജയമായിരിക്കും, ഏറ്റവും വലിയ നഷ്ടബാധിതമായ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും അവനെ എത്തിക്കുക എന്നുള്ളത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുടനീളം കാണാൻ കഴിയും. ഒരാളോട് വർത്തിക്കുമ്പോൾ, പള്ളിയിൽ മൂത്രമൊഴിക്കുന്ന മനുഷ്യനോട് എന്ത് പണിയാണ് ചെയ്യുന്നത് എന്ന് ഗൗരവത്തിൽ ചോദിക്കുന്ന സഹാബാക്കൾ റസൂല്ല പറയുന്നു, അയാൾ മൂത്രമൊഴിച്ചോട്ടെ. എന്നിട്ട് അയാളെല്ലാം കഴിഞ്ഞ ശേഷം മൃദുലമായ രീതിയിൽ അദ്ദേഹത്തോട് സമീപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വെളിച്ചം ലഭിക്കണം. നമ്മളൊക്കെ വ്യത്യസ്ത രീതിയിൽ വർത്തിക്കുന്നവരാണ്. വ്യത്യസ്ത രീതിയിൽ, വീട്ടിൽ ഗൃഹനാഥനാണ്, കച്ചവട സ്ഥാപനത്തിൽ കച്ചവടക്കാരനാണ്, തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവനാണ്, ഓഫീസുകളിലെ ഉദ്യോഗസ്ഥനാണ്, അതല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകനാണ്, ഏതെങ്കിലും സംഘടനകളിലോ കമ്മിറ്റികളിലോ നമ്മൾ അതിൻ്റെ നേതൃസ്ഥാനങ്ങളിലിരിക്കുന്നവരാണ്. ഇവിടെയൊക്കെ നമ്മുടെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ ഈ മൃദുലതയുണ്ടോ? നമ്മൾ ആ ഉൾക്കൊള്ളുന്ന ആ വിഷയത്തിൽ അലങ്കാരമേ ഉണ്ടാക്കൂ. മറിച്ചാണെങ്കിൽ, ഈ മൃദുലതയില്ല, ഒരു കടിച്ചു കീറുന്ന സ്വഭാവമാണെങ്കിൽ വൻ പരാജയവും വൻ അപകടവും വൻ നഷ്ടവുമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇവിടെ നമ്മൾ പഠിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ റിഫ്ഖിനെ, ഈ മൃദുല സ്വഭാവത്തെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് ജീവിതത്തിൽ പകർത്താൻ നമ്മുടെ ഈ പ്രഭാത വെളിച്ചം ക്ലാസ് ഏറെ പ്രചോദനമാക്കി തരട്ടെ. അല്ലാഹുവേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഓരോ പ്രഭാതത്തിലും കേൾക്കാനും അവിടുത്തെ തിരുസ്വഭാവങ്ങൾ പഠിച്ച് പകർത്താനും അതിലൂടെ വിജയം നേടാനും ഞങ്ങളുടെ വ്യക്തിത്വം ഉന്നത നിലവാരമുള്ളതാക്കുവാനും ഞങ്ങളിനി തിരഞ്ഞെടുക്കണമേ റഹ്മാനെ. അള്ളാഹ് ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണമേ. അള്ളാഹ് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റബ്ബേ. അള്ളാഹ് ദുആ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മത്തിക യാ റഹമർ റഹീമീൻ വബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം സല്ലി അലാ ജമീഇൽ അംബിയാ ഇവൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങളൊക്കെ ദുആയിൽ ഓർക്കണം, ഉൾപ്പെടുത്തണം എന്നറിയിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.